നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് KSIDC-ൽ നിലവിലുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2022 മാർച്ച് 30 വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്നുള്ളത് KSIDC-യുടെ വെബ്സൈറ്റ് ആയ www.KSIDC.org അല്ലെങ്കിൽ www.CMDKerala.net എന്നുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാനിതിൽ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യും. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈൽ ലഭിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാസമയം അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യും. അതേപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പോസ്റ്റുകളുടെ പേര് പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, പ്രോജക്ട് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, സെക്രട്ടറിയൽ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ 4 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിയമനം നടത്തുക. ഇതെല്ലാം ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ 4 ഒഴിവുകളുണ്ട്, പ്രോജക്ട് എക്സിക്യൂട്ടീവിന്റെ 1 ഒഴിവുണ്ട്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിന്റെ 3 ഒഴിവുകളും സെക്രട്ടേറിയൽ എക്സിക്യൂട്ടീവിന്റെ 1 ഒഴിവുമാണ് ഉള്ളത്. നമുക്കിതിന്റെ യോഗ്യത നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി, അതോടൊപ്പം MBA ഫിനാൻസും കൂടി വേണം. കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിന്റെ പാസ് ഇൻ ഇന്റർമീഡിയറ്റ് ഓഫ് CA അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ അതിന്റെ ഫൈനലിസ്റ്റ് ആയാലും മതിയാവും. ഇതാണ് അതിന് വേണ്ട യോഗ്യത. എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മിനിമം 2 വർഷത്തെ ക്വാളിഫിക്കേഷൻ ശേഷമുള്ള എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം നേടിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. അതിന് മിനിമം 3 വർഷം ക്വാളിഫിക്കേഷന് ശേഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവിന് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസും മിനിമം യോഗ്യതയ്ക്ക് ശേഷം ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞാൽ 25 മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. കൺസോളിഡേറ്റഡ് സാലറി ആയിരിക്കും ലഭിക്കുക. എല്ലാവർക്കും 30,000 പെർ മന്താണ് എല്ലാ പേഴ്സണുള്ള സാലറീസ്ക്ക് ശമ്പളം ലഭിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അക്രോസ് കേരളം മുഴുവന് വ്യാപിച്ച് കിടക്കുന്ന രീതിയിലുള്ള പോസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും കേരളത്തിലെ എവിടെ വേണമെങ്കിലും ഉള്ള ഡിപ്പാർട്ട്മെന്റിലോ ഡിവിഷനിലോ ബ്രാഞ്ചിലോ ഏതെങ്കിലും KSIDC ഇൻഡസ്ട്രിയൽ പാർക്കിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിലോ ഒക്കെ നിങ്ങൾക്ക് നിയമനം ലഭിക്കാം. അപ്പോൾ കേരളം മുഴുവൻ ആണ് ജൂറിസ്ഡിക്ഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന് ഇതോടൊപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് അതിൻ്റെ ലിങ്ക് KSIDC വെബ്സൈറ്റ് ആയ www.KSIDC.org അല്ലെങ്കിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വെബ്സൈറ്റ് ആയ www.CMDKerala.net എന്ന സൈറ്റിലെ ആ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ അത് തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് വേണം ഓൺലൈനായിട്ട് അയക്കുവാനായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പറയുകയാണെങ്കിൽ ആദ്യം ഒരു സ്ക്രൂട്ടനി ചെയ്തതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ളവരെ അത് സ്ക്രൂട്ടനി ചെയ്തവരെ ടെസ്റ്റിനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവരെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവിന് വേണ്ടി പിന്നീട് അവസരം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് ഈ ടെസ്റ്റിന്റെയും ഗ്രൂപ്പ് ഡിസ്കഷന്റെയും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നേരെ ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ ഇനിയും ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ഡോക്യുമെന്റ്സിന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്കാൻ ചെയ്തൊരു ഫോട്ടോഗ്രാഫ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അത് JPEG ഫോർമാറ്റിലായിരിക്കണം, 200 KB താഴെ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ സിഗ്നേച്ചർ ഇട്ട് തന്നെ ഫുൾ അപ്ലോഡ് ചെയ്യണം. അതിന് സൈസ് 50 KB താഴെ ആയിരിക്കണം. അതുപോലെ മറ്റൊരാളെ കൊണ്ട് ഇടാൻ പറ്റില്ല, അത് നിങ്ങളുടെ ഫുൾ സിഗ്നേച്ചർ ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാതെ തന്നെ ആയിരിക്കണം സൈൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഏജ്, പാസ്റ്റ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി, അതും ഇതുപോലെ നിങ്ങൾ സ്കാൻ ചെയ്യണം അയക്കാനായിട്ട്. മാക്സിമം സൈസ് 400 MB താഴെ ആയിരിക്കണം, JPEG ഫോർമാറ്റിലായിരിക്കണം എന്നുകൂടി ഓർത്തിരിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഇതിനൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ ഹെൽപ് ഡെസ്ക് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ Monday to Friday രാവിലെ 10 മുതൽ 5 വരെ വിളിക്കാനായിട്ട് 0471-23-20101 എക്സ്റ്റൻഷൻ 237 അല്ലെങ്കിൽ 250 വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഫോൺ വഴി നേരിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2021 മാർച്ച് 30 ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അപേക്ഷ ഫോം കിട്ടുന്ന വെബ്സൈറ്റ് ഒന്നുകൂടെ പറയാം, www.KSIDC.org അതുപോലെ www.CMDKerala.net. ഈ രണ്ട് സൈറ്റിലും ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. അതനുസരിച്ച്
സംബന്ധിച്ച് ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിൽ നിന്നറിയപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.